അതെ, ഇനി ഒന്നും നോക്കണ്ട, എല്ലാരും കൂടി പായന്തലാണെ പൊതിഞ്ഞെടുത്തോ. ഗുണ്ടാസിലൂടെ ലാസ്റ്റ് നമ്പറും ഡിവൈസ്പിക്ക് കിട്ടി, ഞാനത് അന്നേ പറഞ്ഞതാ. താൻ പേടിക്കണ്ടോ, ഞാനതായെത്തി. താൻ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ക്ലിയർ ആക്കാൻ തന്നെയാ ഞാൻ നേരിട്ട് വന്നത്. തനിക്കുള്ള ഒറ്റുകൂലി കൃത്യമായിട്ട് കിട്ടും പോലീസുകാരാ. എന്തേ പോരെ, സാർ നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടി. നിങ്ങളുടെ മിനിസ്റ്ററുടെ ആളുകളാണ് സുരയെ കൊന്ന് റോഡിലെറിഞ്ഞത്. ഞാൻ ഈ കേസ് ഒതുക്കി തരാം. അതെ, എന്റെ ഒരു ഇമേജ് മിസ്റ്റർ ക്ലീൻ ആണ്, അറിയാലോ. അല്ല സാർ, ഞാൻ അങ്ങനെയല്ല. അങ്ങനെയാണോ, ഇന്നു മുതൽ കേസ് ഞാൻ ക്ലോസ് ചെയ്തു തരാം നീറ്റായിട്ട്. എന്ത് കിട്ടും സാർ ചോദിക്കുന്നത്? എന്തും. എന്നാ തന്നെ വൈകിട്ട് വാ, പ്രൈവറ്റ് ആയിട്ട് കാണും സാർ. എന്റെ ഈ യാത്ര, അല്ല ഞങ്ങളുടെ ഈ യാത്ര, ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും എന്നാൽ ഞങ്ങളിൽ ഒരാൾ പോലും അറിയാതെ പോയതുമായ ചില സംഭവങ്ങളുടെ യാഥാർത്ഥ്യം അറിയാൻ. പിന്നെ പണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ച ഗംഗയുടെ ഫോൺ പ്രണയം ഇപ്പോൾ വിവാഹത്തിലെത്തിയിരിക്കുകയാണ്. വീട്ടുകാരറിയാതെ അവളെ ഇറക്കിക്കൊണ്ടുവരണം. പിന്നെ ഇവിടെ വച്ചൊന്നും പറയണ്ട, ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. ഇപ്പം അറിഞ്ഞ ആകെ പ്രശ്നമോ? ഞാനിപ്പോൾ വരാം ചേച്ചി. പിന്നെ അരവിന്ദനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. രജിസ്റ്റർ കഴിഞ്ഞാൽ എന്നൊപ്പം കൊണ്ടുപോകാൻ അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇനി വരാതിരിക്കോ, എന്നെ പറ്റിക്കാൻ. അവളോട് എന്താ ഒന്നും പറയാത്തത്? ഒന്നും പറയണ്ട. പിന്നെ അവൾക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലായില്ലേ? Oh!
എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴാണ് അയാളുടെ ഫോൺ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. പക്ഷേ അതിലെ പിക്ചേഴ്സ് കണ്ട ഞങ്ങൾ ശരിക്കും ഞെട്ടിത്തരിച്ചു. ഞങ്ങൾ അവസാനിപ്പിച്ച അവനുമൊത്തുള്ള ഗംഗയുടെ റൊമാൻറ്റിക് ഫോട്ടോസ് ആർക്കും ഒന്നും മനസ്സിലായില്ല. അവൻ ഏറ്റവും ദ്രോഹിച്ചത് ഗംഗയാണ്. പിന്നെന്താണ് ഇങ്ങനെ? ആ ഫോണിലെ കോളുകൾ, മെസ്സേജസ്, അവയുടെ പുറകെയായി പിന്നെ ഞങ്ങൾ. അങ്ങനെയാണ് യഥാർത്ഥ സംഭവങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ മുന്നിലെല്ലാം അവസാനിപ്പിച്ചുവെങ്കിലും ആ റിലേഷൻ ഗംഗ തുടർന്നിരുന്നു. സംഭവം നടന്നതിൻ്റെ അന്ന് വൈകിട്ട് അവൾക്ക് അയാളുടെ ഫോൺ വന്നിരുന്നു. ഗംഗയെ ചതിച്ചതിന്, പിന്നെ എല്ലാവർക്കും വേണ്ടി എല്ലാത്തിനും മറുതി വരുത്താൻ അയാളെ അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ കൊന്നത് ഗംഗയുടെ കാമുകനെയാണെന്ന കാര്യം. രേവതിയുടെ ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ പുറത്തു പോയി. എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് എനിക്കൊരു ഉഗ്രൻ ട്രീറ്റ് തന്നു. അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, വന്നോ കിടന്നു ഉറങ്ങി, അത്രേ ഉള്ളൂ. നത്തിങ് സ്പെഷ്യൽ. എന്തായിരുന്നു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന നാല് പേരോടോ പോലീസിനോടോ ആരോടെങ്കിലുമോ പറഞ്ഞാൽ അപ്പോഴും ഞാനത് പുറത്തു പറയും. ടേബിൾ നമ്പർ 4 അവിടെ തന്നെ കാത്തൊരാളുണ്ട്. ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? എന്തോ ഒരു ടെൻഷൻ. അരവിന്ദമൊത്തുള്ള വിവാഹത്തിന് ഞങ്ങളുടെ ഒപ്പം ഇറങ്ങി വരുന്ന ഗംഗയ്ക്ക് അറിയില്ല അവളുടെ കാമുകനെ ഞങ്ങൾ അവസാനിപ്പിച്ച കാര്യം. ഇനി ഒരിക്കലും ഇക്കാര്യം അവളോട് പറയാനും പറ്റില്ല. ഇതൊന്നും അറിയാതെ തൻ്റെ അരവിന്ദമൊത്തുള്ള വിവാഹം, ജീവിതം ഒക്കെ സ്വപ്നം കാണുകയാണ് അവൾ. രേവതി നമ്പ്യാർ, 1455 കോണ് ഗുണ്ടാസുരയ്ക്ക് വല്ലാത്ത അസുഖം തന്നെ. അവിടെ കിടക്കട്ടെ. എന്താടാ, സുരേര കേസ് ഇതുവരെ തെളിഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യം ഇപ്പം പറയാൻ വന്നതാ. സുര മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനും അവനും കൂടി ചേർന്ന് ഒരു ഡെഡ് ബോഡി സിറ്റിയിലെ ഔട്ടറിലുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ പുറത്തുകൊണ്ട് വച്ചിരുന്നു. ഡെഡ് ബോഡി? ആരുടെ ഡെഡ് ബോഡി സാർ? അതെനിക്കറിയില്ല. നീ എന്താ ഇക്കാര്യം ഇതുവരെ പറയായിരുന്നു? സാർ, ഇപ്പോഴാണ് സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ടായത്. സുരയുടെ മരണവും ആ ഡെഡ് ബോഡിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതാ സാറിനെ കണ്ടതിപ്പം പറയാൻ വന്നത്.
ആ പിന്നെ നിന്റെ കൂട്ടുകാരനെ വെട്ടിക്കണ്ടിച്ച് റോഡി വെച്ചാരാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കേസൊന്നും ആവാൻ പോകുന്നില്ല. ഞാൻ ആ വയലം ക്ലോസ് ചെയ്തു. അല്ല സാർ, ആ ഡെഡ് ബോഡി അതവിടെ ഇരുന്നോട്ടെ. അതവിടെ ഇരിക്കുന്നോണ്ട് നിനക്കും എനിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. തൽക്കാലം അതവിടെ തന്നെ ഇരിക്കട്ടെ. നാളെ എന്തെങ്കിലും പ്രശ്നമാവണമെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. നിജൻ, ഭാഗ്യമോ നിർഭാഗ്യമോ കഥ തുടരുകയാണ്. വാട്ടർ ടാങ്കിന് മുകളിലെ ശ്രീകുട്ടൻ്റെ ഡെഡ് ബോഡി, ഒരിക്കലും വരാത്ത തൻ്റെ അരവിന്ദിനെ കാത്തിരിക്കുന്ന ഗംഗ, എല്ലാം അറിയാമെങ്കിലും ഒന്നും തുറന്നു പറയാനാകാതെ ഗംഗയുടെ ഒപ്പം പോകുന്ന മറ്റു മൂന്ന് പേർ, പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്ന ശ്രീകുട്ടൻ്റെ ഭാര്യ, ഡെഡ് ബോഡിയെക്കുറിച്ച് സംശയവുമായി സുരയുടെ സുഹൃത്ത്. തൽക്കാലം എല്ലാം ഭദ്രം. പക്ഷേ നാളെ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതിൻ്റെ തണ്ട് വേറെയും. നമ്മളെപ്പോലുള്ള ബൂർഷകളുടെ ശത്രുവാണവൻ. അവന്റെ മുഖത്ത് പോലും നോക്കരുത്. ഗിരിയോ ഗുണ്ടയോ.